നമ്മൾ ഇരുട്ടിനെ പേടിക്കാൻ കാരണം എന്താണ്? ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഇരുട്ടിനെ എന്തുകൊണ്ട് പേടിക്കുന്നു? ഇപ്പൊ ഇവിടെ വെളിച്ചമുണ്ട്, ഇപ്പൊ ഇവിടെ പെട്ടെന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ ഭയമുണ്ടാകുന്നുവെങ്കിൽ അതിനുള്ള കാരണം ഇവിടെ ഇപ്പൊ വെളിച്ചമുള്ളപ്പോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെയാണ് ഇവിടെ ഇരുട്ടുള്ളപ്പോഴും ഉള്ളു. ഇവിടെ ഒന്നും പുതിയതായിട്ട് വരില്ല ഇരുട്ടത്ത്. ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ്, അല്ലാതെ ഇരുട്ടിൽ പുതിയൊന്നും വരുന്നില്ല. പക്ഷെ ഇരുട്ടിൽ നമ്മളുടെ മുന്നിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയുന്നില്ലാത്തത് കൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നും. സോ നമ്മൾക്ക് അറിവ്, നമ്മുടെ കണ്ണിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇരുട്ടിൽ ഇവിടെ എന്താണ്, അവിടെ എന്താണ്, ഇവിടെ എന്താണ്, ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അറിവ് കിട്ടുന്നില്ല. ആ അറിവ് അവിടെ ബ്ലോക്കാവുന്ന സമയത്ത് മനസ്സ് ഭയം ജനിപ്പിക്കും. ജീവിതത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. കൃത്യമായ അറിവില്ലായ്മയാണ് ഭയത്തിന് കാരണം, കൃത്യമായ അറിവില്ലായ്മയാണ് മെൻറ്റാലിറ്റി വീക്ക് ആവാൻ കാരണം, കൃത്യമായ അറിവില്ലായ്മയാണ് വേദനകൾക്ക് കാരണം, ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് കൃത്യമായ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റണം. ഇതൊക്കെയാണ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. മെൻറ്റാലിറ്റി എങ്ങനെ ഒരാളുടെ ഉണ്ടാവുന്നത്? ആ വ്യക്തിയുടെ ഉള്ളിൽ ജനിതകപരമായിട്ട് അച്ഛനമ്മമാർ പകർന്നു കൊടുത്തിട്ടുള്ള ഒരറിവുണ്ട്. ആ ഒരമ്മയുടെ പാല് കുടിക്കാൻ കുഞ്ഞിന് ജനിച്ച ഉടനെ ആരാ ട്രെയിനിങ് കൊടുത്തത്? അമ്മയുടെ പാല് കുടിക്കാൻ അമ്മ കൊടുക്കും കുഞ്ഞിന് പാല്. പക്ഷെ കുഞ്ഞ് എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? ഇവിടെ സക്കിംഗ് എന്ന് പറയുന്ന ആ ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെ നിന്ന് എനിക്കുള്ള മിൽക്ക് കിട്ടുന്നു. ഇത് പരമ്പരകളായിട്ട് നമ്മളുടെ ഉള്ളിൽ പാല് കുടിക്കൽ എന്നുള്ളതിൻ്റെ മെക്കാനിസം ജനറേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ ഒരു അറിവിൻ്റെ ചിപ്പുണ്ട്, കോഡുണ്ട്. ഇത് അച്ഛൻ്റെ ബീജത്തിലും അമ്മയുടെ അണ്ടത്തിലും അടങ്ങിയിട്ടുള്ളതാണിത്. അപ്പോൾ ആ ഒരു ജനിതക കോഡ് വഴി ഒരു ജീവി ആ ജീവിയുടെ കുഞ്ഞിന് ജീവിക്കുവാനുള്ള പ്രധാനപ്പെട്ട ചില സർവൈവൽ ടൂളുകൾ, അറിവുകൾ കൈമാറിയിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ അടക്കം ചെയ്തിട്ടുള്ള, കോഡ് ചെയ്ത് അടക്കം ചെയ്തിട്ടുള്ള സാധനമാണ് ഈ അണ്ടവും ബീജമൊക്കെ. അതിനകത്ത് കുറേ അറിവുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് തന്നെ. പിന്നെ അറിവുകൾ എവിടുന്നാണ് കിട്ടുന്നത്? അച്ഛനും അമ്മയും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പറഞ്ഞ് തന്ന അറിവുകൾ. പിന്നെ നമ്മൾ പലയിടത്തും വായിച്ച് പഠിച്ചതും പലയിടത്തും പല ആളുകളും ഗുരുനാഥന്മാരിലൂടെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ. അത് ശരി തന്നെ ആവണമെന്നൊന്നുമില്ല. എന്തറിഞ്ഞോ നമ്മൾ, അതൊക്കെ കൂടെ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നായിരിക്കും നമ്മൾ നമ്മളുടെ അറിവിൻ്റെ ശേഖരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഈ അറിവിൻ്റെ ശേഖരണത്തിൽ നിന്നാണ് നമ്മളുടെ ബിലീഫ്, നമ്മുടെ വിശ്വാസം ജനിക്കുക. അതാണ് ആ വിശ്വാസത്തിൽ നിന്ന് മെൻറ്റാലിറ്റി ഉണ്ടാകും. മെൻറ്റാലിറ്റിയിൽ നിന്ന് നമ്മളുടെ ഡെസ്റ്റിനി ഉണ്ടാകും. ജീവിതത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ്. ജീവിതത്തിന് തീരുമാനം ഉണ്ടാകും. മുൻപ് ഈ ആകാശത്തുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയിട്ട് മനുഷ്യൻ ഭയപ്പെടുമായിരുന്നു. ചില മൂവ് ചെയ്യുന്ന നക്ഷത്രങ്ങളെയൊക്കെ കണ്ടിട്ട് ഭയപ്പെടുമായിരുന്നു. ഏതോ ഒരു ഭീകരൻ നമ്മളെ പിടിക്കാൻ വരികയാണെന്നൊക്കെ വിചാരിക്കുമായിരുന്നു പണ്ട്. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു തേരിൽ സഞ്ചരിക്കുകയായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. സൂര്യൻ ഒരു രഥത്തിൽ സഞ്ചരിക്കുകയാണ് എന്നായിരുന്നു കൺസെപ്റ്റ്. ഇതൊക്കെ അറിവില്ലായ്മയല്ലേ? സൂര്യൻ നിൽക്കുന്നില്ല, നമ്മൾ ഭൂമിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നുള്ള പഠിച്ചില്ലേ? അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുകയായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് സൂര്യനുമായി ബന്ധപ്പെട്ട് കുറെ കഥകളും ഉണ്ടായിരുന്നു. അതൊക്കെ വിശ്വസിച്ചിരുന്നു മനുഷ്യൻ. അറിവ് മാറിയപ്പോൾ വിശ്വാസങ്ങൾ മാറേണ്ടി വരുന്നുണ്ട് അവർ. അതാണ് അറിവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസം മാറിയപ്പോൾ മെൻറ്റാലിറ്റി മാറുന്നുണ്ട്. അപ്പോൾ പണ്ട് നമുക്ക് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭയമുള്ളൊരു സാധനമായിരുന്നു. സൂര്യഗ്രഹണം ഉള്ള ദിവസം മുറ്റത്തിറങ്ങാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു. ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സൂര്യഗ്രഹണം ഉള്ളപ്പോൾ നഗ്നനേത്രം കൊണ്ട് അതിലേക്ക് നോക്കരുത് എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് നമുക്ക് നോക്കാൻ പറ്റും. സാധാരണ നമ്മൾ സൂര്യനെ നോക്കാൻ പറ്റില്ല, പക്ഷെ ഗ്രഹണ സമയത്ത് നോക്കാൻ പറ്റും. പക്ഷെ പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിന് ഡാമേജ് ഉണ്ടാവും. അതിൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മുടെ റെറ്റിനയ്ക്കും മറ്റും കംപ്ലൈൻറ്റ് സംഭവിക്കും എന്നൊരു കാരണമല്ലാത്ത ഒരു കാരണവും ആർക്കും സംഭവിക്കാറില്ല. പൊതുവെ സൂര്യഗ്രഹണ സമയത്ത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാം ചെയ്യാൻ പാടില്ലാത്ത ഒറ്റ കാര്യം സൂര്യനെ നേരിട്ട് നോക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ബാക്കി എല്ലാ മനുഷ്യൻ ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. ഇന്ന് അങ്ങനെയല്ല, നമ്മളതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് ആ ചന്ദ്രൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോകുന്നതാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് കാണാൻ പറ്റാതെയാവുന്ന, അല്ലാതെ വലിയ ഭീകര സംഭവം അവിടെ നടക്കുന്നില്ല. സില്ലി മാറ്ററാണത്. ചന്ദ്രനും ചന്ദ്രൻ ഭൂമിയുടെ സൂര്യൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ രീതിയിൽ പഠിച്ചു നമ്മൾ, അറിവ് മാറി, അറിവ് മാറിയപ്പോൾ വിശ്വാസം മാറി,
വിശ്വാസം മാറിയപ്പോൾ മനോഭാവം, മെൻറ്റാലിറ്റി മാറി, മെൻറ്റാലിറ്റി മാറിയപ്പോൾ നമ്മുടെ ആക്ഷൻസ് മാറി. അപ്പോൾ അറിവുകളെ അപ്ഡേറ്റ് ചെയ്യലാണ് ഒരു മനുഷ്യൻ പ്രധാനമായും ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ പ്രധാനമായി ചെയ്യേണ്ട കാര്യം കാലഘട്ടത്തിനനുസരിച്ച് അറിവുകളെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക, കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കിയ ടൂളുകൾ ഉപയോഗിക്കുക, പുതിയ ടൂൾസ് ഉപയോഗിക്കുക. മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് വൈമനസ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഈ പ്രപഞ്ചം തുടച്ചു മാറ്റും. മീൻസ് നിങ്ങളെ വേണ്ട ഇവിടെ, നിങ്ങൾ പഴഞ്ചനായി മാറും. കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ മൂല്യങ്ങളെയൊക്കെ മുറുക്കെ പിടിക്കുകയും വേണം. ഇതാണ് ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ് ലൈഫ്. മെൻറ്റാലിറ്റിയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്.